നേരം പരപരാന്ന് വെളുത്തു. വാതിക്കേലിന്റെ മീൻകാരനും വന്നു. മീൻ മേടിക്കുകയാണോ അതോ വീഡിയോ കാണാൻ പോവുകയാണോ? വീഡിയോയിലേക്ക് പോയാലോ. ആ ഹലോ, ആ ആ ത്രീ പേൾസിന്റെയാ പുതിയ വീഡിയോയാ, ഇറങ്ങിയിട്ടുണ്ടോ? ആ ആ പറയാം പറയാം. ഹെഡ്സെറ്റ് വെക്കാനല്ലേ? ആ അപ്പൊ പുതിയ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, എല്ലാരും ഹെഡ്സെറ്റ് എടുത്ത് വെക്ക്. തീരാമോണ് 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 ഒന്നും ഇവിടെ തീരാൻ പോകുന്നില്ല. എല്ലാം തുടങ്ങാൻ പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടത്തിന്റെ വീഡിയോ അല്ല. ഇന്ന് നമ്മളൊരു സർപ്രൈസ് പറഞ്ഞല്ലോ, ഇതെല്ലാം കമ്പനി വരുമ്പോ കാണുമല്ലോ. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി റിവ്യൂ ആണ്. ആ വണ്ടി ഏതാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നമുക്കറിയാം. അപ്പോ നമ്മളിവിടെ ഇപ്പൊ നിലവിൽ കച്ചവടത്തിന് വന്നേക്കാണ്. അപ്പോ കച്ചവടത്തിന് വരാനുള്ള ആപ്പിൾ ഇവിടെ ഉണ്ട്, കുറച്ച് റംബൂട്ടാൻ ബാക്കി ഇരിപ്പുണ്ട്, അത് ഇവിടെ ഉണ്ട്. അപ്പോ ബാക്കി വീഡിയോ നമ്മുടെ കൂടെ ഇന്നിപ്പോ അനസില്ല. അനസ് ഒരു സാങ്കേതിക തടസ്സങ്ങൾ കാരണം കോളേജിൽ പോയിരിക്കുകയാണ്, എക്സാം എഴുതാനെന്നാണ് പറഞ്ഞേക്കുന്നത്. അവൻ ഇതുവരെ എക്സാം എഴുതാൻ പോയിട്ടൊന്നും എക്സാം എഴുതിയിട്ടൊന്നും ഇല്ല അല്ലേ? അപ്പൊ ഇവിടെ പൈലറ്റ് നമ്പർ 1 പൈലറ്റ് നമ്പർ 2 ഉണ്ട്. പൈലറ്റ് നമ്പർ 3 കോളേജിൽ പോയിരിക്കുന്ന വൈകുന്നേരം വരുള്ളൂ. അപ്പൊ അതുവരെ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഇന്ന് നമ്മള് ഇന്നലെ എടുക്കേണ്ട വീഡിയോ ആയിരുന്നു ഇത്. പക്ഷെ നമുക്ക് അതും ഒരു സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മൾ ഇന്ന് ആക്കിയതാണ്. അപ്പോ അത് ഞാൻ ലാഗാക്കുന്നില്ല, നമ്മൾ ഇനി നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പൊ ഓക്കെ, ഈ വണ്ടിയാണ് ഇവിടെ റിവ്യൂ ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി പറയാനായിട്ടാണെങ്കിൽ ഒരുപാടുണ്ട്. ഈ വണ്ടിയുടെ റിവ്യൂ വേറെ യൂട്യൂബിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയൂല. ഇല്ലാന്ന് പ്രതീക്ഷ നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലേ മനാ? ഈ വണ്ടി വേറെ ആരും റിവ്യൂ ചെയ്യില്ല, നമ്മളാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മളാണ് ചെയ്യാൻ പോകുന്നത്. അതെ. അപ്പൊ മനാ തുടങ്ങിക്കോളൂ, നിനക്കല്ലേ വണ്ടിനെ പറ്റി അറിയാവുന്നത്? കയറി കാണുമ്പോ നിങ്ങൾക്ക് അറിയാം ഇത് ഇരുമ്പാണ്, എൽഡറാഡോ എന്ന് പറഞ്ഞു വരുത്തിപ്പിച്ച ഇരുമ്പ് കയറാണ്. അതെ. അപ്പൊ ഇത് പഞ്ചർ ആവോ മനാ? പഞ്ചർ ആവൂല, ആണ് കേറൂല, ഒന്നും കേറൂല. ആണോ? അപ്പൊ ഇത് തേഞ്ഞു പോവോ? തേയക്കില്ല ഗായ്, ഇത് ഇരുമ്പല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ചോദിക്കാവുന്ന ഡൗട്ടുകളാണ് ഞാൻ നിന്നോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ബാക്കി കാര്യങ്ങൾ പറയൂ. ബാക്കി നിങ്ങൾക്ക് ഒരാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് നിസ്സാരമായി പോയി ഒരിക്കലും എനിക്ക് കൊല്ലാവുന്നതേ ഉള്ളൂ. കേക്കിലും പുള്ളിങ് കുറവായിട്ട് അകക്കെങ്കിലും ഭയങ്കര പുള്ളിങ്ങായി. 3-4 വീലൊക്കെ ഇതിന്റെ ബാക്ക് വീലാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. എന്റെ ഇത്ര അപ്പൊ മനാഫിനെ സുഖമായിട്ട് കൊല്ലാമെന്നാണോ മനാഫ് പറയുന്നത്? കങ്ക വളിയന്മാര് ലിഫ്റ്റ് അടിക്കാക്കാണ് ഒരു സീറ്റിലും നിർമ്മിച്ചേട്ടൻ അകേക്കാലം നന്നായിട്ട്. പിന്നെ ഇതിനൊരു വലിയ ക്ലിയറിംഗ് ഉണ്ട്, കുറെ കാലങ്ങളുണ്ട്, അത് നമുക്ക് അകത്തേക്ക് പോയിട്ട് ബാക്കി. മനാ പറയാൻ വിട്ടു പോയ കാര്യം പറയാൻ വന്നേക്കാണ്, ഈ വണ്ടിക്ക് അപ്പൊ നിലവിൽ ബ്രേക്ക് ഇല്ല. ഈ വണ്ടി ബ്രേക്ക് ഇല്ലാത്തൊരു വണ്ടിയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് എങ്ങനെയാണ് വണ്ടി നിർത്തുന്നത് അല്ലേ? അകത്തേറിട്ട് കാണി അഴിമ്പ് പറഞ്ഞേക്കാവുന്ന ഈ വണ്ടി നമ്മള് ഗിയർ ഡൗൺ ചെയ്ത് വേണം നിർത്താൻ. ഇനിയിപ്പോ ഗിയർ ഡൗൺ ചെയ്തല്ല നിർത്തുന്നതെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആരും എന്തായാലും ഈ വണ്ടി ഓടിക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ ബ്രേക്കിന്റെ കാര്യം ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? അതെ. ഈ വണ്ടിക്ക് മനാ പറഞ്ഞ പോലെ ഇറക്കത്തിൽ നല്ല മുടിഞ്ഞ പവറാണ്, മാരക പവർ അല്ലേ? കേറ്റത്തില് പുള്ളിങ് ഇച്ചിരി കുറവാണെങ്കിലും ആൾ ഉഷാറാണ്. ഈ വണ്ടി നമ്മുടെ കേരളത്തിലാണോ ഇന്ത്യയിലാണെങ്കിലും ഈ ഒറ്റ ഒരു ഓറഞ്ച് കളറിൽ മാത്രമേ ഉള്ളൂ, ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ വണ്ടി ഒരു വണ്ടിയായിട്ടല്ല മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ യുവന്മാരെന്താ ഈ പറയുന്നതെന്ന്? പക്ഷെ ഇതൊരു വണ്ടിയായിട്ടല്ല മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ പറഞ്ഞു, MVDയിലെ സെറ്റപ്പിൽ പറഞ്ഞു. ഇതൊരു കൺസ്ട്രക്ഷൻ വെഹിക്കിൾ ആണ്, അതായത് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ആണ്. വീട് പണിയാനും റോഡ് പണിയാനും ഉപയോഗിക്കുന്ന ഒരു വണ്ടി മാത്രമാണ്. ഇതപ്പോ നമുക്ക് റോട്ടിലധികം ഇറക്കി ഓടിക്കാനുള്ള ലൈസൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. റോട്ടിലിറങ്ങി ഓടിച്ച് പെട്രോൾ ചെയ്താൽ അവർക്ക് പോകാനേ പറ്റുള്ളൂ. അതെ, ഇത് തള്ളണ കാര്യം നടക്കണ കേസല്ല കൂട്ടുകാരാ, നടക്കണ കേസല്ല. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ പെട്രോൾ തീരാണ്, പെട്രോളാണ് ഡീസൽ, ഇത് ഡീസൽ എഞ്ചിൻ ആണ് ഗൈസ്. അപ്പൊ ഇത് പെട്രോൾ ഇത് തീർന്ന വഴി കിടന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് തള്ളാൻ പറ്റില്ല. ഇപ്പൊ ഒരു 10 പേരുണ്ടെങ്കിൽ കൂടി നിങ്ങക്ക് തള്ളാൻ പറ്റില്ല. ഇത് തള്ളണമെങ്കിൽ തള്ളാനല്ല, ഇത് വലിച്ചു കെട്ടാൻ. അതായത് ഇവിടെ ഒരു കയറല്ലെങ്കിൽ ചങ്ങല കെട്ടി ഇവിടെ ഫ്രണ്ടിൽ ഒരു ആനേനെ നിർത്തി കഴിഞ്ഞാൽ മാത്രമാണ് ആന വലിച്ചോണ്ട് പോയാലാണ് ഈ വണ്ടി അനങ്ങത്തുള്ളൂ അല്ലേ? അപ്പൊ ഇനി ബാക്കി നമ്മൾ ഇതിന്റെ അകത്ത് കയറിയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ അകത്ത് കയറി വീഡിയോ എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നിലവില് ഇച്ചിരി വെയില് കൂടിയിട്ടുണ്ട്. വെയില് കൂടി എന്ന് പറഞ്ഞാൽ ആ ഒരു 52 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും ആയി കാണുമോ അല്ലേ? ഞങ്ങൾ അത്രയും ചുട്ടു പൊള്ളുന്ന വെയിൽ, അതായത് അറേബ്യൻ മണലാരണ്യങ്ങൾ കാണപ്പെടുന്ന ചൂടിൽ നിന്നാണ് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ആൾക്കാർ വന്ന് സാധനം മേടിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് ആ റിവ്യൂം ചെയ്യണം. അപ്പൊ ആൾക്കാർ വന്നപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പൊ ഇപ്പൊ നിലവിൽ ആൾക്കാരെല്ലാം പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ നോക്കും. അത്രയും അലറി പൊളിച്ചിട്ട് തൊണ്ടയിലെ വെള്ളം വറ്റിയിരിക്കുകയാണ്. വെള്ളം പോലും, അതെ, വെള്ളം എടുക്കാൻ ഞങ്ങൾ വെട്ടുപോയി. അപ്പൊ അനസില്ലാത്തതിന്റെ ഒരു ഇത് നിങ്ങൾക്ക് വീഡിയോയില് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് ഞങ്ങൾ എന്തായാലും നികത്തും അല്ലേ?
ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഈ ആ വണ്ടിയെ പറ്റി പറയാനായിട്ടാണെങ്കിൽ ആ വണ്ടിനെ പറ്റി പറഞ്ഞാൽ ഈ വണ്ടിനെ പറ്റി പറയണം, ഈ വണ്ടിനെ പറ്റി പറഞ്ഞാൽ ആ വണ്ടിനെ പറ്റി, അതാണ് ആ വണ്ടിയുടെ അവസ്ഥ. പൊടിയാണ് ഈ വണ്ടി ടെസ്റ്റിന് കയറ്റാൻ വേണ്ടി പെയിന്റ് അടിച്ച് റെഡിയാക്കിട്ടേ. അപ്പൊ വണ്ടി ചെയ്യാൻ പണിയായതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ ഇത് ഇരിക്കാൻ തന്നെ എന്താണ് ഗൈസ് മൂഡ്. അപ്പോ ഈ വണ്ടിയുടെ കളർ കണ്ടോ നിങ്ങൾ, ഈ വണ്ടിയുടെ കളർ കാണാൻ ഓറഞ്ച് കളറാണ്. ഇതാണ് നമ്മുടെ എന്തോ ലിവർ, ഇപ്പോഴത്തെ ബാക്കി ലിവറുകള്. ഈ വണ്ടിയെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും ഇതൊരു റിവ്യൂ വീഡിയോ തന്നെയാണ്. അപ്പോ ബാക്കി എന്താ പറയാ പറയണ്ടേ, ബാക്കി അകക്കുക. ഇത് തിരിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസത്തേക്ക് തിരിച്ചാലാണ് ഇതൊന്ന് വളയത്തുള്ളൂ. ഇത് അമ്മാതിരി തിരിഞ്ഞിരിക്കണം, കണ്ട ഇത് കപ്പലിന് പോലും കാണില്ല ഗൈസ് ഇങ്ങനത്തെ ഒരു സാധനം. ഇതൊക്കെ വീഡിയോ കിട്ടുന്നുണ്ടോ? നമ്മള് അകത്തെ വീഡിയോ ഇനി നമ്മൾ എടുക്കുവാണ്. അപ്പൊ ഇതിനൊരു സ്റ്റാർട്ടർ ഇതുണ്ട്, സ്വിച്ച് ഉണ്ട്, ആംബിയൻസ് ഉണ്ട്, പിന്നെ ഫ്യൂവലിന്റെ സംഭവം കാണിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്, പിന്നെ റെഡ് ലൈറ്റ് ഉണ്ട്, അതെന്തിനാന്ന് അറിയില്ല. പിന്നെ ഇതാണ് ആക്സിലേറ്റർ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതിൽ ഒരു ബ്രേക്ക് എന്ന് പറയുന്ന സാധനം ഇല്ല, അതിന് പകരമാണ് ഇതിനകത്ത് ഏതൊരു ലിവർ ഉള്ളത്, അത് ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പൊ ഇത് വണ്ടി തിരിക്കാനായിട്ടാണ് ഈ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഇത് നോക്കിയേ, ടു സ്റ്റാർട്ട് എഞ്ചിൻ ബൈ ഹാൻഡ് സെറ്റ് ഗിയർ ലിവേഴ്സ് ഇൻ ന്യൂട്രൽ എഞ്ചിൻ റിവേഴ്സ് ക്ലച്ച്. സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഇതിന്റെ മലയാളം പറഞ്ഞുതരാനായിട്ടൊന്നും നമുക്ക് വകുപ്പില്ല. അപ്പോ ഇതിന്റെ മേലത്തെ ഷെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയും വെയിലും കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രൈവറിന്. അപ്പൊ മനാഫ് പറഞ്ഞോളെ ഇത് സിംഗിൾ സീറ്റർ ആക്കിയത് ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ വഴി കൂടി പോകുമ്പോൾ ലിഫ്റ്റ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ ഗൈസ് ഇതിന്റെ വീട് മനാഫ് നമ്മുടെ സൈഡിലുണ്ട്, നമ്മുടെ ഓട്ടോ ഇവിടെ ഉണ്ട്. അപ്പോ ഇത് വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. ഈ വണ്ടി നമ്മൾ പുറമേ എല്ലായിടത്തും കാണാറുള്ളതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഈ വണ്ടി റോഡിൽ കൂടി പോകുമ്പോൾ തന്നെ കാണാം റോഡ് ചളിങ്ങിയിരിക്കുന്നതും പാടുകളും. അപ്പൊ ഈ നല്ല പൊക്കമുണ്ട്. ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മണാലിയുടെ മലനിരകളിൽ നിൽക്കുന്നത് പോലെ ഉണ്ട്. ആ ഇന്നോവ വരുന്ന നോക്കൂ, എന്തൊരു വരവാണ് വരുന്നത്. ഇങ്ങനെയൊക്കെ ഓവർടേക്ക് ചെയ്യാവോ? ഈ വണ്ടി വെച്ചൊരു ഇടി ഇടിപ്പിച്ചാണല്ല വണ്ടി പോലും തകർന്നു പോകും കൂട്ടുകാരാ അല്ലേ. പലകയുണ്ട്, ടെക് ടെക് ടെങ് ടെങ്. ഇത് കമ്പിയാണ്, ടയർ അതിലും വലിയ കമ്പിയാണ്. ടെങ് 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 ടെങ്. ബാക്കിൽ ലൈറ്റ് ഉണ്ട്, ബാക്കിൽ നിന്ന് വരുന്ന ആൾക്കാർ കാണാം. ഫ്രണ്ടിലും അതേപോലെ ചെറിയൊരു ലൈറ്റ് ഉണ്ട്. ഹെഡ് ലൈറ്റ് എന്ന് പറയാനായിട്ടുള്ള സെറ്റപ്പിലാണ് അത് വെച്ചേക്കുന്നത്, ഇരിക്കുന്നതാണ്. പവർ ഫിഗേഴ്സ് എന്ന് പറയാനായിട്ട് പവർ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ വണ്ടിനെ അടിച്ചിരുന്ന പവർ ഫിഗേഴ്സ് ആണ് ഇതിനുള്ളത്. ഇറക്കത്തിൽ മാത്രം, ഇറക്കത്തിൽ മാത്രമാണ് ഇതിന് പവർ ഫിഗേഴ്സ് ഉള്ളൂ. കേറ്റത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പെടും. പിന്നെ വണ്ടിയുടെ ഡീസൽ തീരാൻ നിങ്ങൾ നോക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ കൂട്ടത്തിന് പറ്റുന്ന ഒരു മൂന്ന് ആനയെങ്കിലും ഇവിടെ കൊണ്ടുവരേണ്ടി വരും ഈ വണ്ടി നനയ്ക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നിലവിലത്തെ അവസ്ഥ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാവും? താഴോട്ട് ഇറങ്ങുവാണ്. ആ അപ്പോൾ ഓക്കെ, നമ്മൾ താഴത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ വണ്ടിയുടെ മറ്റേ എഞ്ചിൻ ബോക്സ് അഥവാ എഞ്ചിൻ എന്തെങ്കിലും പണിയാക്കിയിട്ട് അത് തുറന്ന് വേണം ശരിയാക്കാനും കാര്യങ്ങളും. ഇതിന്റെ പെട്രോൾ അടിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഒന്ന് തപ്പിപ്പിടിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഈ വണ്ടിയെ പറ്റി വലിയ പരിചയമില്ല. ഇപ്പോൾ ഇതൊക്കെ ഇതിനെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചോദിച്ചൊന്നും എന്തിനാണെന്ന് അറിയില്ല. പക്ഷേ ഇതിനകത്ത് വലിയ സ്വർണവും കാര്യങ്ങളൊന്നും ഇല്ല, ലോക്കറാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇത് ചുമ്മാ വേറെ ഇങ്ങനെ കണ്ടപ്പോൾ പുള്ളി ഒരു താഴും താക്കോലും മേടിച്ചിട്ടാന്ന് തോന്നുന്നു. ഇത് നമ്മുടെ വണ്ടിയല്ല, ഇത് നമ്മൾ കച്ചവടം ചെയ്യുന്നതിന് ശേഷമുള്ളൊരു വണ്ടിയാണ്. ഇത് ടെസ്റ്റിംഗ് ആയിട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് ഫുള്ള് പെയിന്റ് അടിച്ചിട്ടേക്കാം. അപ്പൊ ഇതിന് നമ്പർ പ്ലേറ്റ് അടിച്ചിട്ടില്ല. അപ്പൊ അമ്മ ഇതിന്റെ പെട്രോൾ ടാങ്ക് അല്ലേ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഗൈസ് അപ്പോ ഇത് നോക്കൂ, ഇതാണ് ഇതിന്റെ എംബ്ലം, അതായത് ഇച്ചിരി പുറകോട്ട് ഇറങ്ങും. ഈഗിൾ ഈസ് കമ്മിങ്. അപ്പൊ അതേപോലെ തന്നെ ലോക്കറും കാര്യങ്ങളും ഇവിടെയും ഉണ്ട്, രണ്ട് സൈഡിലും ഉണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ഒക്കെ തുറന്നു നോക്കിയാലേ അറിയാൻ പറ്റും. നമ്മുടെ വണ്ടി ആയതുകൊണ്ടും നമ്മൾ ചോദിക്കാണ്ടാണ് വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമ്മൾ അധികം ഇതൊന്നും ചെയ്യുന്നില്ല. കാരണം നമ്മുടെ മുതലല്ലല്ലോ, വെറുതെ എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ ഇത് കാണുമ്പോൾ തന്നെ ഈ ഇരുമ്പ് തൂക്കി കൊടുത്താൽ തന്നെ കിട്ടും ഒരു 10 ലക്ഷം രൂപ. അപ്പൊ ഈ വണ്ടിക്ക് എന്തായാലും ഒരു 30 ലക്ഷം രൂപയെങ്കിലും വില ഉണ്ട്. അപ്പൊ പിന്നെ ഗൈസ് ഇതിന് ഡീസൽ അടിക്കാൻ പറ്റില്ല. ഗൈസ് ഡീസൽ അടിക്കുന്ന സ്ഥലം ഞാൻ കണ്ടില്ല. ഞാൻ സംശയിച്ചോട്ടെ, ഇതിന് എത്ര മൈലേജ് കിട്ടും? ഇതിന് മൈലേജ് ഒരു 4 കിലോമീറ്റർ തൊട്ട് 5 കിലോമീറ്റർ വരെയാണ് ഗൂഗിളിൽ നോക്കിയപ്പോ പറയുന്നത്. ഓക്കെ, അപ്പോ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് എന്തിനാണ്? നിങ്ങൾ എന്തായാലും ഈ വണ്ടി എടുത്ത് ഓടിച്ചു നടക്കാനൊന്നും പോകണല്ല. നിങ്ങൾക്കൊന്നും ഇതിന്റെ ലൈസൻസ് തരില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് റോഡിലൂടെ റോഡ് നിരത്തിലൂടെ ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയല്ല. കാരണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആക്ട് പ്രകാരം ഒരു സംഭവം കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ആണ്. അപ്പോൾ വഴിയിലൂടെ ഓടിക്കലും പരിപാടി നടക്കുക. അപ്പൊ ഈ വണ്ടി പല ടൈപ്പ് ഉണ്ട്, അതായത് സ്മൂത്ത് വീൽഡ് വെഹിക്കിൾ ഉണ്ട്. നമ്മുടെ ഈ വണ്ടി ഇപ്പൊ സ്മൂത്ത് വീൽഡ് വെഹിക്കിൾ ആണ്, അതായത് ഇങ്ങനെ സ്മൂത്തായി കിടക്കും, കണ്ടോ നല്ല സ്മൂത്ത്. പിന്നെ ഇതിന്റെ ഗ്രിഡ് വീൽഡ് വെഹിക്കിൾ ഉണ്ട്, അതായത് ഇതിങ്ങനെ ഇവിടെ മറ്റേ മുള്ള് പോലെ സ്പൈക്സ് കുറയണം, സ്പൈക്സ് ഈ മുള്ള് മുള്ള് പോലത്തെ കുറെ സാധനങ്ങൾ ഉണ്ടാവും. അത് ഈ അഗ്രികൾച്ചർ
കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മള് ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ വിചാരിക്കുക. കാരണം ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അപ്പൊ വണ്ടി ഇറക്കുന്നത് കൊണ്ടും നമുക്ക് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോ ഞങ്ങൾ രണ്ടുപേരും സൈൻ ഔട്ട് പറയാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോ പൈലറ്റ് നമ്പർ വൺ പൈലറ്റ് സൈനിങ് ഔട്ട് പറയാൻ പോവുകയാണ്. അതെ, അപ്പോ ഞങ്ങൾ രണ്ടും സൈൻ ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അനസ് കോളേജിൽ പോയിരിക്കുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, അതുകൊണ്ടാണ് അനസ് ഈ വീഡിയോ ഇല്ലാത്തത്. പക്ഷെ വന്നിരുന്നെങ്കിൽ ആണാണോ പെണ്ണാണോ മെക്കാനിക്കലെ വിഷയമാണ്. അതെ, ആ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. അപ്പോ ഈ വണ്ടി റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക, ഇതിന്റെ കമന്റ് ചെയ്യുക. അതായത് ഇതിപ്പോ നമ്മുടെ റിവ്യൂ നല്ലതാണേലും ചീത്തയാണേലും എന്തുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. നമ്മൾ കമന്റ് വായിക്കണം. കിട്ടുന്ന ജപ്പും ചവറും എല്ലാം നമ്മളെടുത്ത് ഇടുന്നതാണ്. നിങ്ങൾ കണ്ടിരിക്കാ മാത്രം മതി അല്ലേ. അപ്പൊ ഓക്കെ ഗൈസ്, സൈനിങ് ഔട്ട്. ടാറ്റാ. ബിഹൈൻഡ് ദ സീൻസ്. അതെ, ഒരു ഉന്മേഷം കിട്ടി. അത് ഒരു വണ്ടിയുടെ, അതും കേരളത്തിലും ഇന്ത്യയിലും ആരും ചെയ്യാത്തൊരു വണ്ടിയുടെ. ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. നമുക്ക് പിന്നെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം. അതായത് ഈ പണ്ട് ഫേസ്ബുക്കിൽ കാണുന്ന ടൈപ്പ് സപ്പോർട്ടല്ല. അതായത് മച്ചാ ലൈക്ക് അടിച്ചാൽ തിരിച്ചടിക്കും, അടിച്ചാൽ കമന്റ് അടിക്കും, അങ്ങനത്തെ നാണല്ല. 24/7 ഫുൾ സപ്പോർട്ട്, രാത്രിയില്ല പകലില്ല എന്നുള്ള സപ്പോർട്ട്, അങ്ങനത്തെ സപ്പോർട്ട് അല്ല നമുക്ക് വേണ്ടത്. നിങ്ങൾ ഇറങ്ങി ഈ ഫീൽഡിൽ ഇറങ്ങി നമ്മൾ സപ്പോർട്ട്. അല്ലാണ്ട് ഈ പണ്ട് ഫേസ്ബുക്കിൽ ഇട്ട പോലെ 24 മണിക്കൂറും ഫേസ്ബുക്കിലാണ് ഞാൻ നിങ്ങളൊക്കെ അടിക്കും, അടിച്ചാൽ തിരിച്ചടിക്കണം, കമന്റ് അടിക്കണം എന്നൊക്കെയുള്ള മൂഡ് അതൊക്കെ വിട്ടേക്ക്. ഓക്കെ.